പൂരപ്പുഴയുടെ തീരങ്ങൾക്ക് അതിന്റെ തീരാവേദന ഇനിയും തീർന്നിട്ടില്ല. അനാദികാലം ആ വേദനയൊട്ട് തീരാനും പോകുന്നില്ല. കാരണം ഒന്നും രണ്ടുമല്ല, രാവും ഇരുട്ടി വെളുത്തപ്പോൾ ചിരിക്കുടുക്കുകളായി പാറിപ്പറന്നവർക്ക് പള്ളിപ്പറമ്പിൽ നിരനിരയായി നിരന്ന 15 കുരുന്നു കബറുകൾ, അതിനു മുകളിലെ മീസാൻ കല്ലുകൾ കണ്ട ഗതികെട്ട മനുഷ്യർക്ക് ആ വേദന മറക്കാവതല്ല. അവിടെ ഒരു മൈലാഞ്ചിക്കാടിന് താഴെ മാലാഖമാരുടെ താരാട്ടുപാട്ട് കേട്ട കുരുന്നുകൾ ഉണരാത്ത ഉറക്കം തുടരുന്നിടത്തോളം കാലം ആ കെട്ടകാലത്തിന്റെ സാക്ഷികൾക്ക് മരിക്കും വരെ ഇടനെഞ്ചിൽ ഒരു ആർത്തനാദ കാലമാണ്. അള്ളാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന പ്രാർത്ഥനാമന്ത്രം കേട്ട് ആറടി മണ്ണിൽ അകാലത്തിൽ ഉറക്കത്തിലേക്ക് പോയത് 22 മനുഷ്യരാണ് പരമസാധ മനുഷ്യർ. ആ മനുഷ്യരുടെ കൂട്ടക്കുരുതിക്ക് അറിഞ്ഞുകൊണ്ട് കാരണക്കാരെ അധമക്കൂട്ടങ്ങൾ മുടിഞ്ഞു പോകണേ ദൈവമേ എന്ന് കേരളം ഒന്നടങ്കം ചങ്കിടിച്ച് പ്രാകുന്ന ദിവസങ്ങളിൽ ഏതോ ഒരു ജലാശയത്തിൽ യാദൃശികമായുണ്ടായ ഒരു ജലദുരന്തം അല്ലത് കരുതിക്കൂട്ട് ചെയ്ത കൂട്ടക്കൊലയാണെന്നതിനൊന്നല്ല പലതാണ് സാക്ഷ്യങ്ങൾ. കെട്ടു ചീഞ്ഞ് എവിടെയോ കണ്ടം ചെയ്യാൻ കിടന്നൊരു മീൻപിടുത്ത വള്ളം എടുത്ത് 8 അടി 9 അടി കെട്ടിപ്പൊക്കിയ ഒരു ജലമോർച്ചറിയാണ്. ലൈസൻസ് ഇല്ല, പേപ്പർ ഇല്ല, ആഴത്തിൽ പുതഞ്ഞാൽ പിടഞ്ഞൊന്ന് പുറത്തിറങ്ങാൻ ഒരു എക്സിറ്റ് വാതിലില്ല, ലൈഫ് ജാക്കറ്റ് എന്ന മരണയാനം കേട്ടിട്ട് പോലുമില്ല. പൂരപ്പുഴയെ നന്നായി അറിയാവുന്ന, അതിലെ വെള്ളം കൈവെള്ള പോലെ അറിയാവുന്ന തീരത്തെ മനുഷ്യർ കരഞ്ഞതാണ്, അപകടമാണ്, അത് ചെയ്യല്ലേ നാസറേ, കാശിനാർത്തി മൂത്ത ഈ പന്നപ്പണി. ആ വിലാപങ്ങൾക്ക് പട്ടി വില കൊടുത്ത് പുറങ്കാലിനടിച്ച ധാർഷ്ട്യത്തിന്റെ വിലയാണ് 22 മനുഷ്യജീവൻ. ഇതേ സുരക്ഷാ പ്രശ്നങ്ങളിൽ പെരുന്നാളിന് പിടിച്ചിട്ട ബോട്ട് വീണ്ടും പൂരപ്പുഴയിൽ ഇറക്കി പണം വാരാൻ അയാൾക്ക് കഴിഞ്ഞുവെങ്കിൽ, ഇപ്പറഞ്ഞ മുന്നറിയിപ്പുകളോ പോലീസ് ഇടപെടലോ ഒന്നും അയാൾക്ക് ബാധകമല്ലെങ്കിൽ ആ നാസർ അഹങ്കാരത്തിന്റെ പ്രേരണ ഒരു പ്രബല ശക്തിയാണ്. ആട് കൂടുതലാണേ അപകടമാണേ എന്ന് പേടിച്ചു പറഞ്ഞൊരു നാട്ടുകാരനെ ബോട്ടിൽ നിന്നിറങ്ങി മർദ്ദിക്കാൻ ഒരു ജീവനക്കാരന് ധൈര്യം കിട്ടുന്നുവെങ്കിലും അയാളുടെ മുതലാളി കരുതായ്മകൾ കരുനിൽക്കുന്ന അതീത ശക്തിയെ ആ കള്ളക്കൂറുകാരനെ കേരളത്തിന് അറിയണം. തേക്കടിക്കും തട്ടേക്കാടിനും കുമരകത്തിനും ഒക്കെ പിന്നാലെ 22 ജീവനുകൾക്ക് മുകളിൽ പതിവ് പോലെയുണ്ട് ഒരു ജുഡീഷ്യൽ പരിശോധനാ പ്രഹസനം. അനേകം കുരുന്നുകളുടെ അടക്കം ആത്മാക്കൾ ഉറങ്ങുന്ന പൊടിപിടിച്ച റിപ്പോർട്ടുകൾക്കൊപ്പം അട്ടിയടങ്ങട്ടെ പുതിയ കമ്മീഷൻ പേപ്പറുകൾ. അതിനു പകരം പുഴയായ പുഴകളിലൊക്കെ നമുക്ക് വീറോടെ സ്ഥാപിക്കണം നിയമലംഘനം പിടിക്കാൻ AI ക്യാമറകൾ. മറക്ക തുറക്കട്ടെ വാതിലുകൾ, വരിവരിയായി നിരക്കട്ടെ കറക്കു കമ്പനികൾ. അതിശയ വളർച്ചയുടെ തലപ്പൊക്കത്തിൽ പെരുമ്പറ കൊട്ടി എഴുന്നള്ളട്ടെ പരിശുദ്ധ പ്രസാഡിയോ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.